ഇപ്പൊ നവകേരള സദസ്സിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഒരു പരിപാടിയിലെ പ്രസംഗത്തെ തുടർന്നാണല്ലോ വലിയ സൈബർ ആക്രമണം നേരിടുന്നത്. എന്താണ് പ്രതികരണം? നമ്മൾ പറയാനുള്ളത് പറയും, ആക്രമിക്കാനുള്ളവരാക്രമിക്കും. പക്ഷെ ആക്രമിക്കേണ്ടവർ എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാതെയാണ് ആക്രമിച്ചത് എന്നുള്ള ഒരു വലിയ പരിഭവം ഈ ആക്രമിച്ചവരോട് എനിക്കുണ്ട്. കാരണം ഞാൻ പറഞ്ഞത് ഒരു ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ടോ കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടിയിട്ടോ അല്ല പറഞ്ഞത്. ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും അവനവൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഇടങ്ങളിൽ, നമ്മുടെ തൊഴിലിടത്ത്, കുടുംബത്തിനകത്ത്, നമ്മുടെ വിദ്യാഭ്യാസത്തിനകത്ത്, എല്ലാത്തിൻ്റെയും അടിസ്ഥാനപരമായി നിൽക്കുന്ന ഒരു സാമൂഹ്യ ഘടനയുടെ സംസ്കാരത്തിൽ കൃത്യമായിട്ടും ഇങ്ങനെ വേണം, ഇതൊന്നുമല്ല നിങ്ങൾ ഇങ്ങനെയായിരിക്കണം ജീവിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു മാർക്കറ്റിൻ്റെ കൈകടത്തൽ ഏത് രീതിയിലാണ് നമ്മളുടെ ജീവിതത്തെ ഇങ്ങനെ പിടിച്ച് ഞെരുക്കുന്നത്, അതിന് എങ്ങനെ നമ്മളൊരു നിലപാടെടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതെന്താണ്, ഈ ആക്രമിക്കുന്നതിന് മുമ്പ് ഇങ്ങനൊരു സാംസ്കാരിക നയം ഉണ്ടെന്നും ആ നയത്തിൻ്റെ ക്ലോസുകൾ എന്താണെന്നും അതിൻ്റെ അത്ര 7 ക്ലോസുകൾ നമ്മളെ ഏത് രീതിയിലാണ് ബാധിക്കുന്നതെന്നും മനസ്സിലാക്കുന്ന ഒരാളും ഇങ്ങനെ എന്നെ ആക്രമിക്കില്ലായിരുന്നു. അതേ ഉള്ളൂ എനിക്ക് പറയാൻ. എൻ്റെ നവകേരള സദസ് കോഴിക്കോട് നാലാപുരത്തെത്തു 24-ാം തീയതിയാണ്. ഈ പരിപാടി നടക്കുന്നത് നവംബർ 20-ാം തീയതി ഒരനുബന്ധ പരിപാടിയായിട്ടാണ് നടക്കുക. അപ്പം ഞാൻ ഉദ്ഘാടനം ചെയ്യുകയും ശ്രീചിത്രൻ സാറ് മുഖ്യപ്രഭാഷണം എന്നുള്ള രീതിയിലുമായിരുന്നു. അപ്പം സംസാരിച്ചു തുടങ്ങിയപ്പോൾ നമുക്ക് എപ്പോഴും അറിയാമെന്ന് സംസാരിക്കുമ്പോൾ, നമ്മളിപ്പോൾ ഒരു വേദിയിലല്ലല്ലോ ആദ്യമായിട്ടല്ലല്ലോ സംസാരിക്കുന്നത്, കാലങ്ങളായിട്ട് വിദ്യാർത്ഥി രാഷ്ട്രീയ കാലം മുതൽ സംസാരിക്കുന്നത്. അപ്പോൾ സംസാരിക്കുമ്പം നമ്മുടെ മുമ്പിലിരിക്കുന്ന ജനത്തിനെ ലൈറ്റപ്പ് ചെയ്തില്ല, സംസാരിക്കാൻ അറിയത്തില്ലാത്ത ഒരാളാണ്. ചിലർ പറയും ഇങ്ങനെ നേരെ കേൾവിക്കാരെ നോക്കി സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയും. എനിക്ക് കേൾവിക്കാരുടെ കണ്ണിൽ നോക്കി സംസാരിക്കാനേ പറ്റൂ, വെറുതെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ അവരുടെ ഒരു റെസ്പോൺസിൽ നിന്നാണ് നമ്മൾ ഇത്ര ശക്തമായി പറയും. എനിക്ക് തോന്നുന്നില്ല, ഒരുപക്ഷെ നമ്മൾ കുറച്ചുകൂടെ വലതുപക്ഷ സ്വഭാവമുള്ള ചില തെക്കൻ ഇടങ്ങളിലേക്കൊക്കെ വന്നിട്ട് എനിക്ക് ഇങ്ങനെ ആ ഒരു വിഷയത്തെ അവതരിപ്പിക്കാൻ പറ്റുമായിരുന്നു എന്നുള്ളൊരു കോൺഫിഡൻസ് ഇല്ല. കോഴിക്കോട് ഇൻവൈറ്റഡ് ആയിട്ടുള്ള സാംസ്കാരിക പ്രവർത്തകരും ഒരു സാംസ്കാരിക സദസ്സായിരുന്നു, ഒരു നിറഞ്ഞൊരു സാംസ്കാരിക സദസ്സായിരുന്നു. അതിനത് പറയുമ്പം കേൾവിക്കാരുടെ ഒരു ഇങ്ങനെ അവരിങ്ങനെ കേൾവിയുടെ ഒരു ആങ്സൈറ്റി, ഷോ നമ്മളിത് അറിഞ്ഞില്ലല്ലോ, നമ്മളിത് അറിയുന്നില്ലല്ലോ എന്ന് പറയുന്ന ഒരു കേൾവി, അത് തീർച്ചയായിട്ടും ഇത്രയും ഡീറ്റെയിലായിട്ട് ആ ഒരു സാംസ്കാരിക നയം പറയാൻ വേണ്ടിയിട്ട് എന്നെ പ്രചോദിപ്പിച്ചു എന്നുള്ളതൊരു വാസ്തവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കൊടുക്കൽ വാങ്ങലിൻ്റെ എല്ലാ തീക്ഷ്ണതയും ഉള്ള ഒരു സദസ്സിനോട് എൻ്റെ ഏറ്റവും ഹൃദ്യമായ ഹൃദയത്തിൽ നിന്നുള്ള നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടുള്ള വ്യക്തമായ ധാരണയോടുള്ള ഒരു വിഷയമാണ് ഞാൻ സംസാരിച്ചത്. എല്ലാവരും എന്നോട് ചോദിച്ചത് എന്താന്ന് അറിഞ്ഞുകൊണ്ടാണോ പറയുന്നത്, സൈബർ ആക്രമിച്ചവർ ചോദിച്ചൊരു ചോദ്യം, ഇത് എന്തൊക്കെയായി പറയുന്നത്, എന്താന്ന് അറിയണം, എന്താണെന്ന് കൃത്യമായി അറിഞ്ഞാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ആക്രമിക്കാനാണെങ്കിലും എൻ്റെ കൂടെ നിൽക്കാൻ, എൻ്റെ നല്ല നമ്മുടെ കൂടെ നിൽക്കാനാണേലും ഈ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ വെറുതെ ഒന്ന് പഠിക്കുക സാംസ്കാരികമായ. സൈബർ ആക്രമണങ്ങളുമായിട്ട് ഞാൻ ഒരു നിയമ നടപടിക്കും പോകുന്നില്ല. ഞാൻ ഇതിനെ അത് അർഹിക്കുന്നതായ ഗൗരവത്തിൽ തള്ളിക്കളയുക മാത്രമേ ചെയ്യുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അതിനെ ഒരു ഗൗരവത്തോടെ എടുത്ത്, ഞാൻ ആദ്യ ദിവസം പാനിക്കായി എന്നുള്ളത് 100% സത്യമാണ്. എൻ്റെ BP ഷൂട്ടപ്പ് ചെയ്തു, ഞാൻ BP ഗുളിക കഴിച്ചു, ഇതെല്ലാം ഫസ്റ്റ്. കാരണം ഉച്ചവരെ വളരെ നോർമലായിട്ട് ഇവിടെവിടെയാന്ന് ഷെയർ ചെയ്ത്, നമ്മൾ പറയുന്ന ഒരു കാര്യം ഷെയർ ചെയ്ത് പോകുമ്പോണ്ടാകുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. ഒരുപാട് പേര് കേൾക്കുന്നു, ഒരുപാട് പേര് അക്സെപ്റ്റ് ചെയ്യുന്നു, നല്ല പ്രസംഗം എന്ന് പറഞ്ഞ് ഒരുപാട് പേര് വിളിക്കുന്നു, കണ്ടന്റിനെ കുറിച്ച് സംശയം ചോദിക്കാൻ വിളിക്കുന്നു, മെസ്സേജുകൾ അയക്കുന്നു, ഒന്നും വേണ്ട ഫേസ്ബുക്ക് അക്കൗണ്ടുകളിൽ വെറുതെ ഞാൻ എടുത്ത് നോക്കുമ്പം എനിക്ക് വരുന്ന പേജിൻ്റെ അകത്ത് മുഴുവൻ ഗായത്രിയുടെ പ്രസംഗങ്ങൾ ഷെയർ ചെയ്ത് ഇതും സംസാരിക്കുന്നതായ ഒരു രീതി ഞാൻ കാണുന്നു. ഇതെല്ലാം ഭയങ്കര സന്തോഷം ഉണ്ടാക്കി, നിങ്ങളൊക്കെ ഇങ്ങനെ കണ്ടത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കി. പക്ഷെ ഉച്ച മുതൽ ഈച്ച് ആൻഡ് എവറി അക്കൗണ്ടിൻ്റെ താഴേക്ക് ഒരേ സ്വഭാവമുള്ള മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കും, ഒരേ സ്വഭാവം. നമുക്ക് അറിയാമല്ലോ ഈ ഒരു ഈ സംഘപരിവാറിൻ്റെ ഒരു ആക്രമണ സ്വഭാവം എന്ന് പറയുന്നത് നമുക്ക് നന്നായി അറിയാം. ഒരു കേന്ദ്രത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങളിൽ ഇങ്ങനെ പടപടപടപടാന്ന് ഒരേപോലെ വരുന്ന മെസ്സേജുകൾ കാണുന്നു. അതൊരു വൈകുന്നേരം വരെ പോയി, വൈകുന്നേരം വരെ അത് അങ്ങനെ പോയി. വൈകുന്നേരം വരെ അങ്ങനെ പോയി കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പം മുതൽ ഇതിനെ കൊച്ചു കൊച്ചു കഷ്ണങ്ങൾ ഏറ്റെടുത്തു. ഇവരുടെ കൂട്ടായ ഒരു മാസ് അറ്റാക്കിനെ ഇവരോട് സ്നേഹമുള്ളതും മോദിയോട് ആരാധനയുള്ളതും അല്ലാത്തതും പിന്നെ ഈ സോകോൾഡ് ഇൻവെർട്ടഡ് കോമാസിലുള്ള കുലസ്ത്രീ കുട്ടികളും ഒക്കെ ആയിട്ട് ഒന്നും മനസ്സിലാകാത്തവരും എന്താണെന്ന് പോലും അറിയാത്തവരും
ഇവിടെ വെളുക്കാനല്ലേ ക്രീം വിൽക്കപ്പെടുന്നു എന്ന് വരെയുള്ള കമൻറ്റുകൾ ഞാൻ കേട്ടു ഇതിൻ്റെ പുറത്ത്. അപ്പോൾ എത്ര ബാലിഷ്യമായിട്ട് അന്ധമായിട്ട് അജ്ഞമായിട്ട് വേണം അജ്ഞതയുടെ ഇടത്തുനിന്നാണ് അതിനെ നോക്കിക്കണ്ടത്. അങ്ങനെയുള്ള കമൻറ്റുകൾ വന്ന് അത് തെറിവിളിയായി ഭാഷ മാറി കേട്ടാലറയ്ക്കുന്ന കണ്ടാലറയ്ക്കുന്ന ഒരു സാംസ്കാരിക ഇടത്തിനോടുള്ള ഒരു പ്രതികരണം എന്ന് പറയുന്ന ഒരു ഒരു നൂലിഴയുടെ സംസ്കാരം പോലും ഇല്ലാത്ത രീതിയിലേക്ക് പ്രതികരിച്ചപ്പോൾ ഞാനും പാനിക്കാവും, ഞാനും പാനിക്കായി. പക്ഷേ ഒരു സെൽഫ് എസ്റ്റീമിനെ പോലും എന്നോട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലേക്കായി. എവിടെ നിന്നെല്ലാം ഇതൊന്ന് കുത്തിമാന്തി എടുത്ത് കളയാം എന്ന് പറഞ്ഞ എക്സാക്റ്റ് ആ വേർഡാണ്. എവിടെ നിന്നെല്ലാം ഡിലേറ്റ് ചെയ്യാം, എങ്ങനെ ഒഴിവാക്കാം, ഇങ്ങനെയൊക്കെ ഉള്ള അവസ്ഥയായി പീപ്പിയുടെ ഗുളിക അയച്ചു. ഇതൊക്കെ ഒരു എപ്പിസോഡ്. കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഫോൺ എടുത്ത് കയ്യിലെടുത്തപ്പോൾ എൻ്റെ പ്രസ്ഥാനം ഇത് ഏറ്റെടുത്തു, CPM ഇത് ഏറ്റെടുത്തു. ഇടതുപക്ഷ ജനാധിപത്യ വിശ്വാസമുള്ള ഓരോ മനുഷ്യരും ഇത് ഏറ്റെടുത്തു. അവനവൻ്റെ ജീവിതമാണ് ഈ പറഞ്ഞത്, അവനവൻ്റെ ജീവിതത്തിൽ അവനവൻ അനുഭവിക്കുന്നതാണെന്ന് കോമൺ സെൻസ് കൊണ്ട് അറിയുന്ന എല്ലാ സാമൂഹ്യ ജീവികളും ഇത് ഏറ്റെടുത്തു. എല്ലാവരും എൻ്റെ കൂടെ നിന്നു. ഞാനറിയാത്ത ഇടങ്ങളിൽ നിന്ന് എനിക്ക് വേണ്ടി ഐക്യദാർഢ്യം പറയുന്ന സദസ്സുകളുണ്ടാവുന്നു, പ്രതിഷേധ സദസ്സുകളുണ്ടാവുന്നു, അറിയുന്നവർ ചേർത്ത് പിടിക്കുന്നു. നമ്മളുടെയൊക്കെ അടിസ്ഥാന യോദ്ധാക്കളായിട്ടുള്ള സഖാക്കൾ മുതൽ സാധാരണക്കാർ മുതൽ പാർട്ടിയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന അധികാരപ്പെട്ടവരുൾപ്പെടെയുള്ളവർ ചേർത്ത് നിർത്തുന്ന ഒരവസ്ഥ ഉണ്ടായപ്പോൾ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഇനിയും പറയും, ഞാൻ പറയണം, ഞാൻ പറയേണ്ട ആളാണ്. ഈ ജീവിതത്തെക്കുറിച്ച് ഈ ഒരു അരനൂറ്റാണ്ടിൻ്റെ ജീവിതകാലം എനിക്ക് തന്നെ എൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ബോധ്യങ്ങൾ ഇവിടെ പറയാൻ ഞാൻ കൂടിയുണ്ട് എന്നുള്ളൊരു ഉറപ്പ് ഇന്ന് എന്നിലുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും.